സിമ്പിൾ ഡി പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കൈപ്പക്ക വെച്ച് രണ്ട് വിഭവം ഉണ്ടാക്കാം. ആദ്യം തീയൽ ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: കൈപ്പക്ക വട്ടത്തിൽ മുറിച്ച് വെക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 1 സവാള മുറിച്ചത്, 1 മുറി തേങ്ങ, 1 നെല്ലിക്ക വലുപ്പത്തിൽ പുളി, 2 നുള്ളി കായപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി വേണം. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഈ വട്ടത്തിൽ മുറിച്ചു വെച്ച കൈപ്പക്ക മഞ്ഞൾ വെള്ളത്തിൽ കഴുകിയെടുത്ത് വെള്ളം വാർന്നു പോകാൻ വാരി വയ്ക്കണം. അതിനുശേഷം മൈദപ്പൊടിയും കോൺഫ്ലോറും ഉപ്പുമിട്ട് ഒരു പാത്രത്തിൽ ഇളക്കിയെടുക്കാം. ഈ മാവിലേക്ക് കായപ്പൊടി കൂടി ഇടണം. കുറേശ്ശെ വെള്ളമൊഴിച്ച് ബജി ഉണ്ടാക്കുന്ന രീതിയിൽ മാവ് കലക്കിയെടുക്കാം. ഇത് കട്ടകെട്ടാതെ കലക്കിയെടുക്കണം. എന്നാലാണ് മുക്കി ഫ്രൈയിൽ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വരികയുള്ളൂ. ഇനി ഓരോന്നെടുത്ത് ഇതിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഡീപ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുക. ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൈ ചെയ്യാവുന്നതാണ്. എനിക്ക് ഡീപ്പ് ഫ്രൈ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഷാലോ ഫ്രൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമെങ്കിൽ അതുപോലെ ചെയ്യാവുന്നതാണ്. അത് ഫ്രൈ ചെയ്ത് മാറ്റിയ ശേഷം തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. അവസാനം കറിയിൽ ഇട്ട് കൊടുക്കാനാണ്. ചില സ്ഥലങ്ങളിൽ ഇതിനെ പാവയ്ക്ക എന്നും പറയും. ഇത് മാറ്റിവെച്ച ശേഷം പാനിലേക്ക് സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം.
മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വട്ടത്തിൽ മുറിച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തേങ്ങ വറുത്തതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് അത് അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുക്കണം. ഇതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അരച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്ത കയ്പ്പക്കയും ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഈ പാവയ്ക്ക കയ്ക്കില്ല. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കാം. കറിയിൽ എത്രമാത്രം വെള്ളം വേണമോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. എനിക്ക് ഇത്രമാത്രം മതി. ഇതിൻ്റെ മുകളിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് റെഡിയായി. ഇനി രണ്ടാമത്തെ വിഭവമായ പാവക്ക ഫ്രൈ ഉണ്ടാക്കാം. ഒരു പാവക്ക വട്ടത്തിൽ മുറിച്ചത്, ഒരു ടീസ്പൂൺ ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നിച്ച് ചേർത്ത് ഇളക്കിയെടുക്കാം. കൈകൊണ്ട് ഇളക്കിയെടുക്കുന്നതാണ് നല്ലത്. കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് സിമ്പിളായ വിഭവമാണ്. ഈ പാവക്ക ഫ്രൈ കൂട്ടി ചോറ് കഴിക്കാനും നല്ല സ്വാദാണ്. ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത്, ഡീപ് ഫ്രൈ ചെയ്യാൻ പാടില്ല. ഇത് ഇടയ്ക്കിടെ മറിച്ചിട്ട് കൊടുക്കണം. ഈ രണ്ട് തരം പാവക്ക വിഭവവും പ്രത്യേക രുചിയാണ്. അതുകൊണ്ട് നിങ്ങളും മറക്കാതെ ഉണ്ടാക്കി നോക്കണം.
നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെല്ലൈക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.